الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء، وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون، أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا بني أقم الصلاة وأمر بالمعروف وانهى عن المنكر واصبر على ما أصابك، إن ذلك من عزم الأمور. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. بهما نرايا ستي വിശ്വാസികളെ വിശ്വാസനികളെ സഹോദരി സഹോദരന്മാരെ، ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ലുഖ്മാൻ തന്റെ മകന് നൽകുന്ന വളരെ അർത്ഥഗർഭമായ ആശയതലങ്ങളിൽ മികച്ചു നിൽക്കുന്ന ഏതൊരു പിതാവിനും മാതൃകയാക്കാവുന്ന വളരെ നല്ല ഉപദേശങ്ങൾ അത് അല്ലാഹു തആല നമുക്ക് പറഞ്ഞുതരാം. ഒരു പിതാവ് തന്റെ മകന് നൽകുന്ന ഉപദേശം, യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്സലാത്ത വഅ്മുർ ബിൽ മഅ്റൂഫ് വൻഹ അനിൽ മുൻകർ, നീ നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഖുത്തുബകളിൽ പറഞ്ഞു. എന്നിട്ട് തന്റെ മോനോട് പറയണം, വസ്ബിർ അലാ മാ അസാബക, നിനക്ക് ബാധിച്ച വിഷമതകളിൽ തീർച്ചയായിട്ടും നീ എന്ത് ചെയ്യണം, ക്ഷമിക്കുകയും ചെയ്യണം. വസ്ബിർ അലാ മാ അസാബക്, അത് ക്ഷമ കൈകൊള്ളുക എന്നർത്ഥം. നിന്നെ ബാധിച്ചിട്ടുള്ള വിഷമങ്ങളിൽ നീ ക്ഷമിക്കണം എന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, തീർച്ചയായും ഖണ്ഡിതമായി നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പെട്ടതത്രേ അത് എന്നാണ്. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം പിന്നീട് അദ്ദേഹം മകന് നൽകുന്നത്, മോനെ നീ നിനക്ക് ബാധിക്കുന്ന വിഷമങ്ങളിൽ ക്ഷമിക്കണം എന്നാണ്. നിനക്ക് ബാധിക്കുന്ന വിഷമങ്ങൾ ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ തൊട്ടു മുമ്പുള്ള ആയത്ത് ആ വചനവുമായി അതിന് ബന്ധമുണ്ട്. അതായത് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുമ്പോൾ അതിന്റെ പേരിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമ പാലിക്കണം എന്നുകൂടിയാണ്. അത് അല്ലാഹു തആല പറഞ്ഞു, ഇല്ലല്ലദീന ആമനു വഅമിലു സാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. നാല് കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ, അതിൽ അവസാനം പറഞ്ഞത് അത് തന്നെയാണ്, ക്ഷമിക്കണം എന്നാണ്. മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ്, സുഖവും ദുഃഖവും കൂടിക്കലർന്ന, നല്ല മലയാളത്തിൽ പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. ഇന്ന് ഈ സെക്കൻഡിൽ സന്തോഷമാണെങ്കിൽ ചിലപ്പോൾ നാളെ ദുഃഖകരമായ അവസ്ഥ വരാം, നേരെ തിരിച്ചും വരാം. കയറ്റം ഉണ്ടാവും, ഇറക്കം ഉണ്ടാവും, വിഷമതകൾ ഉണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു മുഅ്മിൻ ക്ഷമ കൈക്കൊള്ളണമെന്ന്. എന്താ അങ്ങനെ ക്ഷമിച്ചാൽ കിട്ടുന്ന മെച്ചെന്നറിയോ? ക്ഷമിച്ചാൽ അതുവഴി ഗുണം മാത്രമേ ആ ക്ഷമിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്നുള്ളൂ എന്നാണ് അള്ളാഹുവും അവന്റെ റസൂലും നമ്മെ പഠിപ്പിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു പറഞ്ഞ വാക്കുകൾ നോക്കൂ നിങ്ങൾ. രണ്ടാമധ്യം സൂറത്ത് ബഖറയുടെ 155 കാണാം. വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നബിയെ തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാൻ 153-ാമത്തെ ആയത്തിലെത്തും അല്ലാഹു തആല പറയുന്നു, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാകുന്നു അല്ലാഹു. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഇത് പറയാൻ നല്ല എളുപ്പമാണ്,
പക്ഷെ പാലിക്കാൻ നല്ല പ്രയാസകരമാണ്. ഇനി വീണ്ടും അല്ലാഹു തആല അതേ സൂറത്തിൽ 146 പറയുന്നു, വല്ലാഹു യുഹിബ്ബു സാബിരീൻ, ക്ഷമാശീലരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പൊ അല്ലാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ്, അല്ലാഹു ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാം. അങ്ങനെ പറയുമ്പോ എന്തുമാത്രം കാര്യപ്രസക്തമായ ഒരു വിഷയമാണ് ഒരു ബാപ്പ തന്റെ മോനെ നൽകുന്നത്. ഏയ്, ഒരു ബാപ്പ തന്റെ മോൻ നൽകുന്നു, ആ കുട്ടികളെ നൽകുന്നു സൊഫിലി കയറി, സൊഫ് പൂർത്തിയായിട്ടില്ല, സൊഫ് പൂർത്തീകരിച്ചിരിക്കും. എന്തുമാത്രം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പിതാവ് തന്റെ മോന് നൽകുന്ന ഉപദേശം നൽകി ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ വിഷയമല്ല. എന്താ ക്ഷമ എന്ന് പറഞ്ഞറിയോ? അതിന്റെ ഇസ്തലാഹിയായും അതുപോലെ ഭാഷാപരമായുള്ള പ്രയോഗങ്ങളൊക്കെ എല്ലാം അത്തരം വാക്കുകളൊക്കെ മാറ്റി ചുരുക്കി നേരെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിനെ അടക്കി നിർത്താനുള്ള കഴിവ് എന്നാണ് ശരിക്കും ക്ഷമക്ക് നൽകപ്പെട്ട താഴിവ് നിർവചനം. മനസ്സിനെ അടക്കി നിർത്താനുള്ള കഴിവ് ഏതൊരു കാര്യത്തിലും എന്ന പോലെ ക്ഷമ പാലിക്കുമ്പോഴും ക്ഷമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തരും. ശരി, ക്ഷമിക്കണം എന്ന് മനസ്സിലായില്ല, ക്ഷമിക്കുന്ന ആൾക്ക് ഉണ്ടാകേണ്ട ഒരു ഗുണം തരങ്ങൾ അള്ളാഹുവിന്റെ തൃപ്തി മാത്രമായിരിക്കണം അയാൾ ഉദ്ദേശിക്കേണ്ടത്. ഞാൻ ക്ഷമിക്കുമ്പോൾ എനിക്കുണ്ടാകേണ്ട ഒരു ഗുണം എന്താ അറിയോ? അള്ളാഹിന്റെ വജ്ഹ്, എങ്കിൽ മാത്രമേ അത് പ്രതിഫലാർഹമാവുകയുള്ളൂ എന്നാണ്. നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ 13 അധ്യായം അതിന്റെ 22 ആയത്ത് സൂറത്തുൽ ആഴത്ത് അള്ളാഹു തആല പറയാണ്, والذين صبروا ابتغاء وجه ربهم واقاموا الصلاة وانفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة اولئك لهم عقبى الدار. തങ്ങളുടെ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ച് തങ്ങളുടെ റബ്ബിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുകയും, ആരുടെ തൃപ്തി? അള്ളാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചിട്ടാകണം ഒരുത്തർ ക്ഷമിക്കേണ്ടത്. അങ്ങനെ ക്ഷമ കൈക്കൊള്ളുകയും നിസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും തിന്മയെ നന്മ കൊണ്ട് തടുക്കുകയും ചെയ്യുന്നവർ, അത്തരക്കാർക്ക് അനുകൂലമത്രേ ലോകത്തിന്റെ പര്യവസാനം. വല്ലാത്തൊരു വാക്കാണ് ഇവിടെ വല്ലദീന സ്വബറു എന്ന വാചകത്തെ വിശദീകരിക്കുമ്പോ അഹ്ലു സുന്നന്റെ ഇമാമിങ്ങൾ പറയാണ്, അലാ തുആത്തില്ലാ, വഖാല ഇബ്നു അബ്ബാസിൻ അലാ അംരില്ലാഹി അസ്വജൽ, വഖാല അത്താഉൻ അലൽ മസായിബി വന്നവായിബ്, വഖീല അനി ശഹവാത്, വഖീല അനിൽ മആസി. ചുരുക്കത്തിൽ പറഞ്ഞാല് എന്തിലൊക്കെ ക്ഷമ വേണ്ടത്? വല്ലദീന സ്വബറു എന്ന് ക്ഷമിക്കുന്നവർ തന്നെ ക്ഷമിക്കുന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ എന്തിലൊക്കെ ക്ഷമിക്കുന്നു? ആ ക്ഷമയുടെ ഇനേതാ? അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും പാപങ്ങൾ വെടിയുന്നതിലും ദേഹേച്ഛകളിൽ നിന്നും സന്തോഷകരമോ ദുഃഖകരമോ ആയി അള്ളാഹു തങ്ങളുടെ മേൽ കണക്കാക്കിയ അവന്റെ വിധിയിൽ എല്ലാറ്റിലും അള്ളാന്റെ തൃപ്തി മാത്രം മോഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമ കൈക്കൊള്ളുന്നവർ. പ്രിയുള്ളവരെ, ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതിലും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം ലക്ഷ്യമാക്കുക എന്നതാണ്. ഹദീസിൽ കാണാം, അൻ ഉസാമത്ത് ബിനു സൈദിൻ റളിയല്ലാഹു അൻഹുമാ ഖാൽ, അർസലത്തി ബിനതു നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈഹി ഇന്ന ബിനൻ ലീ ഖുബില ഫഅതിനാ. ഉസാമ റളിയല്ലാഹു അൻഹു മഹദി സൈനബ റളിയല്ലാഹു തആല അൻഹ നമ്മുടെ നബിന്റെ പ്രിയപ്പെട്ട മകളാണ്. അവരുടെ മകൻ മരണപ്പെട്ടു, തന്റെ പുത്രന് മരണം ആസന്നമായിരിക്കുകയാണെന്നും അതുകൊണ്ട് നബി ഇതുവരെ വരണമെന്നും അറിയിച്ചുകൊണ്ട് മകള് നബിന്റെ അടുത്തേക്ക് ആളയച്ചു. ഫഅർസല യുഖരി ഉസ്സലാമ വയഖൂൽ, നബി ആകട്ടെ സൈനബാക്ക് സലാം പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഇന്നലില്ലാഹി മാ അഖദ. ഇതൊരു വല്ലാത്ത വിഷയമാണ്. ഒരു ബാപ്പാക്ക് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മക്കളെക്കാളും ചില സന്ദർഭത്തിൽ പേരക്കുട്ടികളാണ്. അള്ളാന്റെ റസൂല് എന്ന് പറഞ്ഞാല് ഏറ്റവും അധികം നബിയോട് സഹവസിച്ചവരെ സ്നേഹിച്ചൊരു മഹാനാണ്. അള്ളാന്റെ ആയത്തെ തന്നെ അങ്ങനെ തന്റെ ചുറ്റിലുമുള്ളവരോട് വല്ലാത്തൊരു ഹുബും വല്ലാത്തൊരു എന്താ പറയുക കാരുണ്യവും റഊഫും റഹീമും എന്നുള്ള പറഞ്ഞാണ് ആ നബി സ്വന്തം മോക്ക് സലാം പറഞ്ഞിട്ട് പറയാണ്, എന്ത് ഇന്നലില്ലാഹി മാ അഖദ വലഹു മാ അഅത വകുല്ലുൻ ഇൻദഹു ബിഅജലി മുസമ്മ എന്നിട്ട് പറയാണ്, ഫൽ തസ്ബിർ വൽ തഹ്തസിബ്,
എന്താ പറഞ്ഞോ, അല്ലാഹു വിട്ടു തന്നതും അവൻ തിരിച്ചെടുത്തതും മോളെ അവന്റേത് തന്നെയാണ്. എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹുവിന്റെ അടുക്കൽ നിശ്ചിതമായ അവധിയുണ്ട്. അതിനാൽ മോളോട് പറയണം, അല്ലാഹുവിങ്കിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവൾ ക്ഷമ കൈകൊള്ളട്ടെ. കുട്ടിക്ക് രോഗം വന്നപ്പോ നബി ഇവിടെ വരണം, അത്ര സീരിയസ് ആയ സന്ദർഭത്തിലാണ്. അപ്പൊ നബി മോളോട് തിരിച്ചു വരണെന്നറിയോ, എല്ലാറ്റിലും അള്ളാന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിച്ച് ക്ഷമിക്കണം എന്നാണ്. നമ്മൾ ക്ഷമിക്കും, പക്ഷെ അള്ളാന്റെ അടുത്ത് പ്രതിഫലം ആഗ്രഹിച്ച് ക്ഷമിക്കാറുണ്ടോ എന്നുള്ളതാണ് പ്രിയുള്ളവർ നമ്മൾ പരിചയക്കേണ്ടത്. ഇതിന്റെ ബാക്കി എന്തറിയോ, فارسلت اليه تقسم عليه لاتي انها فقام معه سعد بن عباده ومعاذ بن جبل وابي بن كعب وزيد بن ثابت ورجال رضوان الله عليهم كلهم اجمعين. അപ്പോൾ നബി വരണം, വരിക തന്നെ വേണം എന്ന് സത്യം ചെയ്തുകൊണ്ട് മകള് വീണ്ടും ആളയച്ചു. അങ്ങനെ നബി സഅദ്, മുആദ്, ഉബൈ, സയ്ദ് അതുപോലെ വേറെയും ചില സഹാബികളോടൊപ്പം നബി പുറപ്പെട്ടു. ഫറുഫിഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ രംഗങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, ഇത് എന്തിങ്ങളും കുട്ടിക്ക് സാധാരണ രോഗം വരുന്ന വിഷയം പോലത്തെ ഒരു വിഷയമല്ല. ഫറുഫിഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സുബിയ്യു വ നഫ്സുഹു തതഖഅഖഉ ഖല ഹസബ്തുഹു അന്നഹ ഖല കഅന്നഹ ഷന്നുന. അവിടത്തെ ഇപ്പോ കുട്ടിനെ നബിന്റെ അടുത്തേക്ക് ഉയർത്തി കാണിച്ചു, നബിന്റെ അടുത്തേക്ക് കൊടുത്തു. ആ കുട്ടിയുടെ ജീവൻ ഇങ്ങനെ കിടന്ന് പടയാണെന്ന ലാസ്റ്റ് സന്ദർഭമാണ്. ഒരു കുഞ്ഞ്, ചെറിയ കുഞ്ഞ്, അതിന്റെ റൂഹ് പോണ സന്ദർഭം. എത്ര എങ്ങനെന്ന് വെച്ചാല് വെള്ളം നിറച്ച ഒരു തോൽപാത്രം പോലെ, അതിങ്ങനെ പ്രത്യേക രീതിയിൽ. എന്തൊരു രസകരമായ പ്രയോഗ ഹദീസിൽ വന്നറിയാം. ഇത് കണ്ടതോടുകൂടി പേരക്കുട്ടിയാണ് നബിന്റെ രണ്ട് കണ്ണുകൾ കണ്ണുനീര് ഒഴുകാൻ തുടങ്ങി. ഫഖാല സഅദു, സഅദു യാ റസൂലല്ലാ മാ ഹാദാ. അവ സഅദ് ചോദിച്ചു, എന്താ റസൂലേ, നിങ്ങളെന്താ കരയണോന്നാണ്. ഫഖാല, അപ്പൊ നബി പറഞ്ഞ വാക്കണ്ട, ആ കരച്ചിൽ അനുവദിക്കപ്പെട്ട കരച്ചിൽ, ഹാദിഹി റഹ്മത്തു ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദി. ഇത് അല്ലാഹു അവന്റെ അടിയാന്മാരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിക്കുന്ന കാരുണ്യമാണ്. നിശ്ചയമായും കാരുണ്യമുള്ള തന്റെ ദാസന്മാരോടാണ് അള്ളാഹു കരുണ കാണിക്കുക. പ്രിയമുള്ള ഇമാം ബുഖാരി 1284 നമ്പറായി ഉദ്ദേശിച്ച ഹദീസാണ്. ഇതിന്റെ തുടക്കത്തില് അല്ലെങ്കിൽ ഇതിന്റെ ഇടയിൽ നമ്മൾ പറഞ്ഞ വാക്കെന്തറിയോ, മോളെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി വിഷമിക്കുന്ന. ശരി പ്രിയമുള്ളവരെ, ക്ഷമ വേണ്ട നിരവധി സന്ദർഭങ്ങൾ എവിടേക്ക് നമ്മൾ ക്ഷമിക്കേണ്ടത്? ഇത്രയും പറഞ്ഞപ്പോ സ്വഭാവമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യമുള്ളൂ, എവിടേക്കാണ് നമ്മൾ ക്ഷമിക്കേണ്ടതെന്നറിയാം. ക്ഷമിക്കേണ്ട മേഖലകൾ നേരത്തെ ഞാൻ പറഞ്ഞ ആ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ അതുപോലെ നിരവധി പണ്ഡിതന്മാർ വിശേഷിച്ചിട്ടുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ ക്ഷമ പെടണം. അതെങ്ങനെ അള്ളാഹിനെ അനുസരിക്കുന്ന ക്ഷമ എന്നറിയാം? ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും ക്ഷമ അനിവാര്യമാണ്. ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും ക്ഷമ അനിവാര്യമാണ്. അല്ലാഹു തആല പറയാണ് സൂറത്ത് മറിയം 65-ാമത്തെ, റബ്ബുസ്സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഫഅബ്ദുഹു വസ്തബിർ ലിഇബാദതി ഹൽ തഅലമു ലഹു സമിയ. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളതിന്റെയും റബ്ബത്രേ അവൻ, അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനുള്ള ഇബാദത്തിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അവന് പേരത്ത് ആരെങ്കിലും താങ്കൾക്കറിയാമോ എന്നാണ്. എന്താ ഇബാദത്തിൽ ക്ഷമിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരം എടുക്കാൻ. പ്രിയുള്ളവരെ, 5 നേരത്തെ നിസ്കാരത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്, അതും ജമാഅത്തായി തന്നെ. അതിന്റെ വിശദീകരണം നമ്മൾ മുമ്പ് ഖുതുബയിൽ ഇതേ ലുഖ്മാൻ തന്റെ പൊന്നുമോന് നൽകുന്ന വിവരണം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ നിർവഹണത്തിൽ, അതിന്റെ സമയം പാലിക്കുന്നതിൽ, അതിന്റെ അദബുകൾ പാലിക്കുന്നതിൽ, അത് മറ്റുള്ളവരോട് ഉപദേശിക്കുന്നതിലും ഒക്കെ നല്ല ക്ഷമ വേണം. കാരണം അല്ല പറഞ്ഞു എന്ത്, നബിയെ താങ്കൾ താങ്കളുടെ കുടുംബത്തോട് നിസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ നിസ്കാരത്തിൽ താങ്കൾ ക്ഷമാപൂർവ്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. നോക്കി, നിങ്ങൾ കൽപ്പിക്കുന്നിടത്ത് മാത്രമല്ല അത് നിർവഹിക്കുന്നിടത്തും ക്ഷമ ഉണ്ടാകണം. സുബിഹി ഒരു കാരണവശാലും ജമാഅത്തായിട്ടല്ലാതെ നിസ്കരിക്കൂല എന്നൊരു ഉറച്ച ദാർഢ്യം, നല്ല ക്ഷമ വേണേനെ, നല്ല ക്ഷമ വേണം. അവിടെ മാത്രമല്ല പറയുള്ളവരെ, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നതിൽ
അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്നതിൽ, അത് പഠിക്കുന്നതിൽ, അള്ളാഹുവിനെ ഓർത്തിരിക്കുന്നതിൽ, ദിക്ർ ചൊല്ലുന്നതിൽ, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ, തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുന്നതിൽ, രാത്രി ഖിയാമുല്ലൈൽ നിർവഹിക്കുന്നതിൽ, ഇൽമിന്റെ മജാലിസുകളിൽ, എന്തിന് അള്ളാഹുവിന്റെ പള്ളിയിൽ വെള്ളിയാഴ്ചകളിൽ നിർവഹിക്കുന്ന ഖുതുബക്ക് സമയത്ത് വരുന്നതിൽ പോലും ക്ഷമ അനിവാര്യമാണ്. ഉറങ്ങാതെ ശ്രദ്ധിച്ച് കേട്ട് ജീവിതത്തിൽ പകർത്തു നടത്തും ക്ഷമ അനിവാര്യമാണ്. നമ്മൾ ഉമ്മത്തിന് നഷ്ടപ്പെട്ട ക്ഷമയിലൊന്നതാണ്. ഞാൻ സകല സൽക്കർമ്മങ്ങൾക്കും ക്ഷമ അത്യാവശ്യമാണ്. മഹാന ഇമാം ബുഖാരി റഹിമഹുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാത്തൊരു വാക്കാണ്. ഖാല അൽ ഇമാമുൽ ബുഖാരിയു റഹിമഹുള്ള, എന്താ വാക്കറിയോ? എന്റെ മക്കള് ഹിഫ്ലാക്കി വെക്കേണ്ട വാക്കാണ്, മുതിർന്നവരെ പോലെ തന്നെ. അഫ്ളലുൽ മുസ്ലിമീന റജുലുൻ അഹ്യാ സുന്നതൻ മിൻ സുനനി റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഉമീതത്. മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠൻ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ, നിലച്ചു പോകുന്ന സുന്നത്തുകളിൽ നിന്ന് ഒരു സുന്നത്തിനെ ജീവിപ്പിക്കുന്നവനാണ്. നഷ്ടപ്പെട്ടുപോയ സുന്നത്തുകളെ വീണ്ടെടുക്കുന്നവനാണ് മുസ്ലിമീങ്ങളിൽ ശ്രേഷ്ഠൻ. സുന്നത്തിന്റെ വക്താക്കളെ, നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ ക്ഷമിക്കുക, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. തീർച്ചയായും നിങ്ങൾ ജനങ്ങളിൽ വളരെ കുറവാണെന്ന്. അല്ലാഹു അക്ബർ. സുന്നത്തിന്റെ അഹലുകാർ ജനങ്ങളിൽ വളരെ കുറവാണ്. അതാണ് തൂബാലിൽ ഖുറബ. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞു, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള പറഞ്ഞൊരു വാചകമുണ്ട്, അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? സുന്നത്തിൽ ഉറച്ചിക്ക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ലെന്ന്. അതിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും. നിങ്ങളെ താഴ്ത്തിക്കെട്ടുകയോ ഉപദ്രവിക്കുകയോ അപമാനപ്പെടുത്തുകയോ ചെയ്യാൻ ആളുകളുണ്ടാകും. ഇവൻ തീവ്രവാദിയാണ്, തീവ്രതയുള്ളവനാണ്, അതിരുകഞ്ഞ് കവിഞ്ഞവനാണ് എന്നും മറ്റുമൊക്കെ അവര് പറയും. ഒരുപക്ഷേ അവര് സംസാരം കൊണ്ട് മതിയാക്കില്ല. ഒരുപക്ഷേ കൊല്ലുകയോ തല്ലുകയോ തടവിലിടുകയോ ചെയ്തേക്കാം. പക്ഷേ ക്ഷമിക്കുക. ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞ വാക്കാണ്. ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നത്തിന്റെ ഇമാമാണ് ഇമാം അഹ്ലു സുന്ന ഈ നൂറ്റാണ്ടിലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ. എത്രത്തോളം അറിയോ? നിങ്ങള് ഹൗലിൽ നിന്ന് കുടിക്കുകയും അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കുകയും സ്വർഗത്തിൽ ആഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്ന. നിങ്ങൾ അദ്ദേഹത്തെ അള്ളാഹുവിന്റെ റസൂലിനെ ഹൗലിന്റെ അരികിൽ കണ്ടുമുട്ടുന്നത് സുന്നത്ത് മുറുകെ പിടിക്കണം. അതുപോലെ പ്രിയമുള്ളവരെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല അത് പ്രചരിപ്പിക്കുന്ന വേളയിലും അഥവാ ജാവത്ത് നടത്തുന്നിടത്തുണ്ടാകുന്ന പ്രയാസങ്ങളിലും എതിർപ്പുകളുടെ മുന്നിലും വളരെയധികം ക്ഷമാനുവാരാണ്. കഴിഞ്ഞ ഖുതുബയിൽ അംറു ബിൽ മഅറൂഫ് വ നഹ്യു അനിൽ മുൻകർ പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞുപോയൊരു വാക്കാണ്. അവിടെ ഒരായത്ത് ദലീലാണ്, ഫസ്ബിർ സബ്റൻ ജമീല. നബിയോടുള്ളവരാണ്, നബിയെ തങ്ങൾ ഭംഗിയായ ക്ഷമ കൈക്കൊള്ളുക. അതായത് അള്ളാഹുവിന്റെ റസൂലേ, അക്ഷമയോ ആവലാദികളോ ഇല്ലാത്ത ക്ഷമ നീ കൈക്കൊള്ളുക. എന്നാൽ ദഅവത്ത് നടത്തുമ്പോൾ ആളുകൾ പരിഹസിക്കും, ആളുകൾ ചീത്ത പറയും, ആളുകൾ നിരുത്സാഹപ്പെടുത്തും, വീട്ടിൽ നിന്ന് പോലും ആക്ഷേപങ്ങൾ ഉണ്ടാകും. ഓ, നിങ്ങളല്ലാത്ത മറ്റൊരാളും ഇത് പറയാനില്ലേ, നിങ്ങൾക്ക് പറപ്പണിയില്ലേ, ആളുകൾ പറയും. ആവലാതി പോലും വരണ്ട, ക്ഷമിച്ചാൽ മാത്രം പോരാ, ആവലാതിയില്ലാത്ത ക്ഷമ വേണം. നമുക്ക് ദൈവത്തെ നടത്തുന്ന പല ആളുകൾക്കൊന്നും ഇല്ലാതെ പോയത് ഈ ആവലാതി. വല്ലാത്തൊരു വിഷയമാണത്. എത്രത്തോളം അറിയോ? ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞൊരു വാക്കാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവന് ക്ഷമ ആവശ്യം. കാരണം എതിരാളികളിൽ നിന്ന് പല ബുദ്ധിമുട്ടുകളും അവൻ നേരിടേണ്ടി വരും. യവാസത്തുൽ അഹ്വാന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാം. അപ്പോ ക്ഷമ അനിവാര്യമാകുന്ന ഒരു മേഖല ഇബാദത്തിന്റെ മേഖല. ഇനി പറയുമുള്ളവർ രണ്ടാമത്തതോ, സ്വാഭാവികമായും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നിടത്ത് ഇബാദത്തിന്റെ മേഖലകളിൽ ക്ഷമ അനിവാര്യമായതുപോലെ മഅസിയത്തുകളിൽ നിന്ന് അള്ളാഹുവിന് വെറുപ്പുള്ള, അള്ളാഹു തആല വിരോധിച്ച, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുന്നിടത്തും ക്ഷമ അനിവാര്യമാണ്. ക്ഷമ അനിവാര്യം. നന്മകൾ പ്രവർത്തിക്കുന്നതിന് ക്ഷമ ആവശ്യമായതുപോലെ തിന്മകളിൽ നിന്നും ഹറാമുകളിൽ നിന്നും വിട്ടു നിൽക്കാനും ക്ഷമ ആവശ്യമാണ്. ഈ ഓരോ മേഖലകൾ എടുത്തു പറഞ്ഞാൽ വിശാലമാണ്.
ഒരൊറ്റ ഉദാഹരണത്തിന് ഒരു ആയത്ത് മാത്രം പറയാം. 79 അധ്യായം അതിന്റെ 40-41 ആയത്ത് എന്തായിത്തരുമോ? വഅമ്മ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ونهى النفس عن الهوى فإن الجنة هي المأوى. അപ്പോൾ ഏതൊരാൾ തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും മനസ്സിനെ ദേഹേച്ഛയിൽ നിന്ന് തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ സ്വർഗം തന്നെയാണ് അവന് സങ്കേതം. ഇവിടെ രണ്ട് കാര്യമാണ് അല്ലാഹു തആല പറഞ്ഞത്. ഒന്ന്, റബ്ബിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുന്നതിനെ ഭയക്കുക, അതാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ എന്ന് അല്ലാഹു സന്തോഷ വാർത്തറിയിച്ചു. അള്ളാഹിനെ ഭയന്നിട്ട് അവന്റെ മുന്നിൽ നിൽക്കുന്ന ലോകത്തെ കുറിച്ച് ആലോചിച്ച് ജീവിക്കുന്നവന് വലിയ നിഅമത്തുകളാണ്. രണ്ടാമത്തത്, അതാണ് ഇവിടെ വിഷയം, സ്വന്തം നഫ്സിനെ അള്ളാഹു ഹറാമാക്കിയ തന്നിഷ്ടങ്ങൾ പിൻപറ്റുന്നതിൽ പിടിച്ചു വെക്കുകയും ചെയ്യുക. അങ്ങനെ പിടിച്ചു വെച്ചാൽ അവന് മടങ്ങിപ്പോകാനുള്ള സങ്കേതം സ്വർഗമാണെന്ന്. നോക്കി, നിങ്ങൾ അള്ളാഹ വെറുപ്പുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ നഫ്സിനെ പിടിച്ചു വെക്കണം. വലിയ ക്ഷമ ആവശ്യമുള്ള മേഖലയാണ്, ക്ഷമയുടെ പ്രധാനപ്പെട്ട മേഖലയാണ്. ഉദാഹരണം പറഞ്ഞാൽ മഹാനായ യൂസുഫ് സുദ്ദീഖ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ കൊട്ടാര ജീവിതത്തിനിടയിൽ ഒരു വലിയ പരീക്ഷണത്തിന് അദ്ദേഹം വിധേയനായി. സുന്ദരിയായ കൊട്ടാരത്തിലെ മുഴുവൻ സൗകര്യങ്ങളും യഥേഷ്ടം ഉപയോഗിക്കാൻ അധികാരമുള്ള രാജ്ഞിയിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനോ പ്രാപിക്കാനുള്ള ഒരു ആഗ്രഹമുണ്ടായി. യൂസുഫ് നബിനോട് ഒരു മോഹവർക്കുണ്ടായി. അത്ര ഭംഗിയുള്ള ആളായിരുന്നു മഹാനായ യൂസുഫ് സുദ്ദീഖ് അലൈഹി സ്വലാത്തു വസ്സലാം. അതിനായി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമെ വശീകരിക്കാനുള്ള ഒരു ശ്രമം അവൾ നടത്തി. അവിടെ നടത്തിയ ശ്രമം എന്തറിയോ? നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച്, ആഭരണങ്ങൾ അണിഞ്ഞ്, സുഗന്ധദ്രവ്യങ്ങൾ പൂശി രാജ്ഞി തന്റെ റൂമിലേക്ക് യൂസുഫ് നബിനെ വിളിച്ചു വരുത്തിട്ട് കഥ കടച്ചു. ആരും വരൂല, ചോദിക്കാൻ ആരും വരൂല, പൂർണ്ണ സ്വകാര്യത. എന്നിട്ട് തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ക്ഷണിച്ചു. എന്നാൽ അദ്ദേഹമാകട്ടെ കുതറി പിന്മാറി ഓടി. അല്ലാഹു തആല അതിനെ പറ്റി പറഞ്ഞങ്ങനറിയങ്ങൾ, അവൾ യൂസുഫ് അവൻ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏതൊരുവളുടെ വീട്ടിലാണോ അവൾ അവനെ വശീകരിക്കാൻ ശ്രമം. അല്ലാഹ് പറഞ്ഞതാണ്, ഇത് ഖിസ്സാസികളുടെ കഥാകാരന്മാരുടെ ഇസ്ലാമിന്റെ പേരിൽ പല കെട്ടുകഥകൾ ഉണ്ടാക്കിയ ചരിത്രകാരന്മാരെന്ന് പറയുന്ന പല കഥാകാരന്മാരുണ്ട്. അവരുടെ കഥയല്ല, അല്ലാഹ് പറഞ്ഞുതരാണ്. എന്നിട്ട് വാതിൽ അടച്ചു പൂട്ടിട്ട് അവള് പറഞ്ഞു, എന്ത്? സിനയിലേക്ക് ക്ഷണിക്കാണ്. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന് അഭയം, തീർച്ചയായും അവനാണ് എന്റെ റബ്ബ്, അവൻ എന്റെ താമസം ക്ഷേമകരമാക്കിയിരിക്കുന്നു. തീർച്ചയായും അക്രമം പ്രവർത്തിക്കുന്നവർ വിജയിക്കൂല. ഇത് ഇതേപോലത്തെ ഒരു സംഭവം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എല്ലാം അനുകൂലമാണ്. അവള് എളാപ്പന്റെ മോളാണ്, തന്റെ അധീനതയിലാണ്, സാമ്പത്തിക പരാധീനതയിലാണ്. അവസാനം തന്റെ കീഴിൽ അവൾ ഒതുങ്ങിക്കിട്ടിയ സമയത്ത് അവള് പറഞ്ഞൊരു വാക്കുണ്ട്, എന്തറിയോ? നീ അള്ളാഹനെ ഭയക്കണം. അള്ളാഹനെ ഭയക്കണം എന്ന് പറഞ്ഞപ്പോ അയാൾ അവിടുന്ന് എഴുന്നേറ്റ് ഓടി റബ്ബിനോട് പറയാണ്, റബ്ബേ, ഞാൻ ഈ ചെയ്തത് നിന്റെ തൃപ്തിക്കായതിനാൽ ഈ ഗുഹയുടെ വാതിൽ നീ ഒന്ന് നീക്കിത്തരണേ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ കാണാം ഇതേ സംഗതി. അള്ളാഹുവിനെ ഭയന്നിട്ട് ഹറാമെന്ന് മാറി നിൽക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകണം. നോട്ടത്തിൽ, സംസാരങ്ങളിൽ, പിക്ചറുകളിൽ, ചിത്രങ്ങളിൽ, ടെലിവിഷനുകളിൽ, അവനവന്റെ കയ്യിലെ മൊബൈലുകളിൽ വൃത്തികേട് കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒരു മോഹം, ഒരു ദൃഢത, ഒരു വല്ലാത്ത വല്ലാത്ത പരിശ്രമം, ക്ഷമ, കടുത്ത ക്ഷമ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു ക്ഷമ, വിപത്തുകളിൽ ക്ഷമിക്കലാണ്. ഇത് പലപ്പോഴും ആളുകൾക്ക് പറയാൻ എളുപ്പമുള്ളതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഈ ദുനിയാവിലെ ജീവിതം തന്ന സുഖമുണ്ടാവും, ദുഃഖമുണ്ടാവും. ഇന്ന് ചിരിക്കണോ, നാളെ കരയും. ഇന്ന് കരയുന്നോ, ചിലപ്പോ നാളെ വീണ്ടും കരയുവാണെങ്കിൽ ചിരിക്കും. അങ്ങനെ സമ്മിശ്രമാണ്. എത്രത്തോളം വെച്ചാൽ, ചിലപ്പോൾ ദുഃഖകരമായൊരവസ്ഥ ഉണ്ടാകും എന്ന് മാത്രമല്ല, അത് ചിലപ്പോൾ കഠിനവും ആ ദുഃഖിതനായ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം വളരെ വലുതുമായിരിക്കും. ഉദാഹരണം പറഞ്ഞാല്,
അവനവന്റെ ബന്ധപ്പെട്ടവരുടെ പെട്ടെന്നുള്ള മരണം. ഒരു വാപ്പ വീട്ടിൽ നിന്ന് പോരുമ്പോ ഉമ്മനോട് സംസാരിച്ച് സലാം പറഞ്ഞിട്ടാ പോകുന്നത്, തിരിച്ചന്ന് പോകുമ്പോ ഉമ്മ മരിച്ചു എന്നാണ് കേൾക്കലയിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആഘാതമുണ്ട്. ഒരിക്കലും നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നമ്മള് പോരുമ്പോ നമ്മുടെ കുഞ്ഞു തൊട്ടിലാണ്, നമ്മളെ കാലിലോ നെറ്റിയിലോ കവിളിലൊക്കെ ചുംബിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. പള്ളിക്ക് തിരിച്ച് പള്ളിയിൽ നിന്നാണ് പോകുമ്പോ കുട്ടി മരിച്ചു എന്നൊരു വാർത്ത കേട്ട നെവർ സാധിക്കൂല, സാധ്യല്ലെന്നാണോ? ഇല്ല, ഏത് നിമിഷവും മരണം ഉണ്ടാവും, നമുക്ക് താങ്ങാൻ കഴിയില്ല. അല്ലാഹു തആല ഏത് മുസീബത്തിൽ ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അത്തരം ഒരു അവസ്ഥ, അത് ക്ഷമ അനിവാര്യമായ അവസ്ഥയാണ്. അതുപോലെ മാരകമായ രോഗം ബാധിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും കാവൽ ചോദിക്കണം എന്നാണ്, മാരകമായ രോഗങ്ങൾ. അതുപോലെ അപകടങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കുടുംബ പ്രശ്നങ്ങൾ, മക്കളുമായി ഇണകളുമായി ദാമ്പത്യവുമായി ബന്ധപ്പെട്ടിടത്ത് എല്ലായിടത്തും ഇങ്ങനെ പല പ്രശ്നങ്ങൾ, ഇങ്ങനെ പലതും ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയൊക്കെ ബാധിക്കും. ഈ ബാധിക്കുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് വേണ്ടി നമ്മൾ ക്ഷമിക്കണം. വിശുദ്ധ ഖുർആനിലൂടെ റബ്ബുൽ ഇസ്സത്ത് നമ്മെ അറിയിക്കുന്നതറിയോ, അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവൻ? അതായത് അഖ്ലസുഹു വഅസ്വബുഹു എന്നാണ് അതിന്റെ മാന. ഇഖ്ലാസോടെ ഇത്തിബാഓടുകൂടി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നവൻ. എന്നിട്ട് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു, അവൻ ഇസ്സത്തുള്ളവനാണ്, അസീസാണ്, അവൻ ഗഫൂറാണ്. എത്രത്തോളം അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നത്. കുറച്ചൊക്കെ ഭയം നൽകി, പട്ടിണി നൽകി, ധനനഷ്ടം നൽകി, ജീവനഷ്ടം നൽകി, വിഭവ നഷ്ടം നൽകി. നിങ്ങളെ നാം പരീക്ഷിക്കണം ചെയ്യും. ചിലപ്പോൾ അഞ്ചുകൊണ്ടും പരീക്ഷിക്കും, അല്ലെങ്കിൽ അഞ്ചിലേത് കൊണ്ടെങ്കിലും ഒന്നുകൊണ്ട് പരീക്ഷിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണവി. ആ ആയത്ത് പറഞ്ഞിട്ട് കുറച്ച് താഴെ വരുമ്പോഴാണ് പിന്നെ പറയണത്, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ എന്താക്കി നിറയങ്ങള് മരിച്ചോടത്ത് മാത്രമാക്കി ബാക്കിയുള്ളടത്തൊന്നും പറയാതായി. ഇതെല്ലായിടത്തും പറയണ്ടാണ്, തട്ടിത്തടഞ്ഞൊരുത്തൻ വീണാൽ പോലും പറയേണ്ട വാക്കാണ് ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. കച്ചവട നഷ്ടത്തിലായി കട പൂട്ടിന്ന് കേട്ടാൽ പോലും പറയേണ്ട വാക്കാണ് ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. അല്ലാഹു തആല കാത്തിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അതിൽ ക്ഷമിക്കുവാനാണ് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. എല്ലാം അള്ളാഹുവിങ്കിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുകയും അതിൽ തൃപ്തിയടയുകയും അതിന് കീഴുതുകയും ചെയ്യും. ഒരിക്കലും ബാധിക്കാൻ പാടില്ലാത്തൊന്നാണ് നിരാശ. അള്ളാഹു തആല നമ്മളെ കാക്കട്ടെ. കടുത്ത നിരാശയായിരിക്കും ചിലർക്ക്. ആ നിരാശ മൂത്തിട്ട് അവസാനം അള്ളാഹുവിനെ പോലും തള്ളിപ്പറഞ്ഞ് കുഫറിലേക്ക് എത്തുന്ന അവസ്ഥ വിശേഷം ഉണ്ടാവും. കുഫറിലേക്ക് എത്തണം. അതുപോലെ കോപം, ഇതൊക്കെ ഈ നിരാശ കോപം ഇതിൽ നിന്നൊക്കെ നാവിനെയും ശരീരത്തെയും നിയന്ത്രിക്കുകയും തടഞ്ഞു വെക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാക്ക് എന്തറിയോ, വലമനിബ്തുലിയ ഫസബറ ഫവാഹന്ന. പരീക്ഷിക്കപ്പെടുകയും, ശരിക്കും ശ്രദ്ധിക്കണം വാക്ക്, പരീക്ഷിക്കപ്പെടുകയും അപ്പോൾ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവൻ എത്ര നല്ലവനാണ്. നമുക്ക് ആ നല്ലവരിൽ ഉൾപ്പെട്ടുകൂടെ പറയുള്ളത്. അബൂദാവൂദിൽ 4263 നമ്പറായി വന്ന ഹദീസാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ നല്ലവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലകും അസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله, اوصيكم واياي بتقوى الله. بمن لا يشواسികളെ വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. നമ്മളിൽ ഏറ്റവും നല്ലവനാരാണ്? പരീക്ഷിക്കപ്പെടുകയും അപ്പോൾ ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയോട് അല്ലാഹു പറയാം. സൂറത്ത് മുദ്ദസ്സിർ 74:7 റിസാലത്ത് കിട്ടിയതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഉസൂലു സലാത്തയിലൊക്കെ എടുത്തു കൊടുക്കുന്ന പോയിന്റ്. എന്ത്?
നബിക്ക് പരസ്യ പ്രബോധനത്തിന് അവസരം കിട്ടിയതിന് ശേഷം വരുന്ന ഒരു പ്രധാനപ്പെട്ട റിസാലത്ത് കിട്ടിയതിന്റെ ഉദാഹരണമായി പറയുന്നിടത്ത് പറയുന്ന ആയത്തുകളുടെ കൂട്ടത്തിലതാ വലി റബ്ബിക ഫസ്ബിർ ഐ. അതായത് മഹാനായ ഇമാം സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ കുറിച്ച് പറയണ, നീ നിന്റെ റബ്ബിന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അഹ്തസിബ് ബിസബ്രിക വഖസ്ദ് ബിഹി വജ്ഹ അല്ലാഹി തആല فامتثل رسول الله صلى الله عليه وسلم لامر ربي وبادر فيه فانذر الناس واوضح لهم بالايات البينات جميع المطالب الالهيه وعظم الله تعالى ودع الخلق الى تعظيمه وطهر اعماله الظاهره اعماله الظاهره والباطنه من كل سوء. നീ നിന്റെ റബ്ബിന് വേണ്ടി ക്ഷമ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ക്ഷമയിൽ മുഹമ്മദ് നബിയെ ക്ഷമയിൽ നീ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക. ഇതാണ് പോയിന്റ്. ക്ഷമയിൽ നീ അള്ളാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക, അതുമൂലം അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിക്കുകയും ചെയ്യുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ റബ്ബിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി, അതിൽ ഉത്സാഹം കാണിച്ചു, ആത്മീയമായ എല്ലാ നിർദ്ദേശങ്ങളും വ്യക്തമായ വചനങ്ങൾ കൊണ്ട് വിശദീകരിച്ചു കൊടുത്തു. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും അവനെ മഹത്വപ്പെടുത്താൻ സൃഷ്ടികളെ മറ്റുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിക്കുകയും ചെയ്തു. മാത്രമല്ല വതഹറ അഅമാലഹു ളാഹിറത വൽ ബാത്തിനത മിൻ കുല്ലി സുഇൻ, പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ പ്രവർത്തനങ്ങളും തിന്മകളിൽ നിന്ന് ശുദ്ധമാക്കി. وهجر كل ما يعبد من دون الله وما يعبد معه من الاصنام واهلها والشر واهله. അള്ളാഹുവിനെ പുറമെ അവനോടൊപ്പം ആരാധിക്കപ്പെടുന്ന എല്ലാ ബിംബങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അതിന്റെ വക്താക്കളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറിയിരുന്നു. വലഹുൽ മിന്നതു അലന്നാസ് ബഅദ മിന്നതില്ലാ മിൻ ഗൈരിൻ അയ്യതുലുബ അലൈഹിം അയ്യതുലുബ അലൈഹിം ബിദാലിക ജസാഅൻ വലാ ശുക്ൂറ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളോടൊപ്പം ജനങ്ങൾക്ക് പല നന്മകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. യാതൊരു പ്രതിഫലമോ നന്ദിയോ നബി അവരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ വസബറലി റബ്ബിഹി അക്മല സബ്രിഹി, തന്റെ റബ്ബിന് വേണ്ടി സമ്പൂർണമായ ക്ഷമ അവിടുന്ന് കൈക്കൊണ്ടു. ഫസബറ അലാ തഅത്തില്ലാ, അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിലുള്ള ക്ഷമ. വഅൻ മഅസി, അള്ളാഹുവിനെതിരെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ. വസബറ അള്ളാഹുവിന്റെ വേദനിക്കുന്ന വിധികളിൽ കാണിച്ച ക്ഷമ. അള്ളാഹുവിന്റെ റസൂലിനോട് നമ്മളാരും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല പ്രിയുള്ളവരെ, അത്രയും സ്ഥലത്ത് അള്ളാഹുവിന്റെ റസൂൽ ക്ഷമിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ദൃഢമനസ്കരായ അഞ്ച് ഉലുൽ അസ്മകളിൽ ഏറ്റവും ശ്രേഷ്ഠരായി അഷ്റഫുൽ ഖൽഖായി ഖലീലുർ റഹ്മാനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിളങ്ങി വിളങ്ങി നിൽക്കുന്നു. സ്വലവാത്തുല്ലാഹി വസലാമുഹു അലൈഹി വഅലൈഹി മജ്മഈൻ, അവരുടെ മേൽ അള്ളാഹുവിന്റെ രക്ഷയും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഇമാം സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. എത്രത്തോളം അറിയോ, ഇമാം സഈദിനെ കൊടുക്കുന്ന മറ്റൊരു തഫ്സീറാണ് ഇത്. വതവാസൌ ബിസ്സബർ, ഈ വതവാസൌ ബിസ്സബർ എന്ന ആയത്തിനെ വെരിക്ക് നടത്തി വതവാസി بالصبر على طاعه الله وعن معصيه الله وعلى اقدار الله المؤلمه ക്ഷമ കൈക്കൊള്ളേണ്ടത് അള്ളാഹുവിനെ അനുസരിക്കുന്നതിലും അവനെതിരെ പ്രവർത്തിക്കാതിരിക്കുന്നതിലും അവന്റെ വിധിയുടെ ഭാഗമായി സംഭവിക്കുന്ന പ്രയാസങ്ങളിലുമാണ്. രോഗം, മരണം, കഷ്ടതകൾ, ബുദ്ധിമുട്ടുകൾ, സാമൂഹിക പ്രതിസന്ധികൾ എവിടെ നാം അനുഭവിക്കുന്നത് എന്തൊക്കെയുണ്ടോ അവിടൊക്കെ ബഹുമാന്യരെ, കാരണം വിശ്വാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ക്ഷമ എന്ന് പറഞ്ഞത്. മഹാനായ മഅഖിൽ ബിനു യസാർ റളിയല്ലാഹു തആലഹു ഇല്ലന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഏയ് അഫ്ളലുൽ ഈമാൻ, അഫ്ളലുൽ ഈമാൻ അസ്സബ്റു വസ്സമാഹ. കേൾക്കുമ്പോ തന്നെ ഹിബ്ലാക്കി വെക്കണം. അഫ്ളലുൽ ഈമാൻ അസ്സബ്റു വസ്സമാഹ, വിശ്വാസത്തിൽ ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഉത്തമമായത് ക്ഷമയും വിട്ടുവീഴ്ചയുമാണ്. അല്ലാഹു അക്ബർ. അല്ലാമ അൽബാനി റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ സിൽസിലത്ത് സഹീഹയിൽ ഹദീസ് സ്വീകാര്യയോഗ്യമായി കൊടുക്കാൻ, പ്രിയമുള്ളവർ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാണ് ആറാമത്തതാണ് വിധിയിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിന്റെ സൽഫലമാണ് പ്രയാസഘട്ടങ്ങളിൽ ക്ഷമിക്കാൻ കഴിയുക എന്നത്. വല്ലാത്തൊരു വിഷയമാണത്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേക്ക് ഇറങ്ങിയാൽ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ കാണാം. നബി പറഞ്ഞു, ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, ക്ഷമ എന്ന് പറഞ്ഞാൽ അത് വിപത്ത് സംഭവിക്കുന്നതിന്റെ ആദ്യത്തിൽ ഉണ്ടാകേണ്ടതാണ്. എന്തെങ്കിലും സഹിച്ചിട്ട് പറയാനുള്ളതൊക്കെ പറഞ്ഞ് പെറുപെറുക്കാനുള്ളതൊക്കെ പെറുപെറുത്ത് ആക്ഷേപിക്കാനുള്ളതൊക്കെ ആക്ഷേപിച്ച് ശരിയല്ലേ, നമ്മൾ ക്ഷമിക്കണ്ടേ, ആ നമുക്ക് ക്ഷമിക്കാം, അങ്ങനെയല്ല. ഒരുത്തനൊരുത്തന്റെ കാലുമൺ ചവിട്ടി ചവിട്ടിയപ്പോ പറയാനുള്ളതൊക്കെ പറഞ്ഞ് കൊടുക്കാനുള്ള കൊടുത്തു, ലാസ്റ്റ് സോറി ട്ടോ. അതിന് ക്ഷമ എന്ന് പറയുന്നത് തോന്നിയാസന്ന പറയാ. ക്ഷമ എന്നുള്ളത് ഏതാണോ നമ്മെ ബാധിക്കുന്ന മുസീബത്ത് അതിന്റെ തുടക്കത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ അനസ് ബിൻ മാലിക് തന്നെ പറയാണ്, ഖബറിന്റെ അരികില് കരഞ്ഞുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുടെ സമീപത്തുകൂടെ നബി നടന്നേ. അപ്പൊ അവിടുന്ന് പറഞ്ഞു, ഇത്തഖില്ലാഹ വസ്ബിരി, പെണ്ണെ സ്ത്രീ നീ ക്ഷമിക്ക, അള്ളാഹനെ സൂക്ഷിക്ക, നീ ക്ഷമ കൈകൊള്ളുക. ആ സ്ത്രീ പറഞ്ഞ വാക്കെന്തറിയോ, ഖാലത്ത് ഇലൈക അന്നി ഫഇന്നക ലം തുസബ് ബിമുസീബതി വലം താരിഫ്, നിങ്ങൾ സ്വന്തം കാര്യം നോക്കിയാ മതി, എന്നെ ബാധിച്ച എന്റേതുപോലുള്ള വിപത്ത് നിങ്ങളെ ബാധിച്ചിട്ടില്ലോ. ഏതൊരു സാധാരണ ആളുകളും പറഞ്ഞ ഡയലോഗ് പറഞ്ഞു, വലം താരിഫ് ഹോന, അവൾക്ക് നബി അറിയില്ലായിരുന്നു. വല്ലാത്തൊരു മേഖലയാണ് അതൊക്കെ, ഇതിന്റെ ഫവായിദുകൾ കുറെ പറയാണ്. ഇനി രസം എന്താ പറയാ, ഫഖീലലഹ, അപ്പൊ ആ സ്ത്രീയോട് ആളുകൾ പറഞ്ഞു, ഇന്നഹു അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, പെണ്ണേ അത് നബിയാണ്. ഫഅതത്, അപ്പോൾ ഉടനെ നബിന്റെ അടുത്തേക്ക് പോവാണ്. ഫഅതത് ബാബ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫലം തജിദ ഇൻദഹു ബവ്വാബീൻ, അവൾ എന്ത് ചെയ്തു, നബിയുടെ വാതിൽക്കൽ ചെന്നു, വീടിന്റെ വാതിൽക്കൽ ചെന്നു. അവിടെ കാവൽക്കാരൊന്നും അവർ കണ്ടില്ല. പ്രിയുള്ള ഒരു ലോകത്തിന്റെ നേതാവിന്റെ പൊരയില് കാവൽക്കാരില്ല. ഫഖാലത് ലം അഅരിഫുക, അവൾ ശബാമട നടത്തിയിട്ട് പറഞ്ഞു, നബി എനിക്ക് നിങ്ങൾ അറിയില്ലായിരുന്നു കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ആളറിയാതെ പറഞ്ഞു പോയതാണ്. നബി അതിനെ അന്നെ ശരിയാക്കി തരാം, മഹലിന്റെ തീരുമാനത്തിനെതിരാണ്, 1000 മലങ്ങുന്നു എന്നല്ല നബി പറഞ്ഞു. നമ്മുടെ നാട്ടിലെ പള്ളിക്കാർ പറഞ്ഞ പോലെ നബി പറഞ്ഞ വാക്കെന്നറിയോ, ഇന്നമസ്സബ്റു ഇൻദ സദമത്തിൽ ഉലാന, ക്ഷമ വേണ്ടത് നിന്നെ ബാധിച്ച മുസീബത്തിന്റെ തുടക്കത്തിലാണ്. നീ കരയാതിരിക്കണമായിരുന്നു, നീ ആർത്തട്ടഹസിക്കാതിരിക്കണമായിരുന്നു, നീ അള്ളാഹുവിലേക്ക് അതിനെ മടക്കണമായിരുന്നു എന്നൊക്കെയാണ് അള്ളാഹു ആലം. നോക്കിങ്ങൾ ഇതേപോലെ, അൻ അബി ഉമാമത്ത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖൂലുല്ലാഹു സുബ്ഹാന, അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞ നബി പറയാണ്, ഇബ്നു ആദം, ഓ ആദമിന്റെ മക്കളെ, ഇൻ സബർത വഹ്തസബ്ത ഇൻദ സദമത്തിൽ ഉലാ ലം അർള ലക തവാബൻ ദൂനൽ ജന്ന. അല്ലാഹു അക്ബർ. ആദമിന്റെ സന്തതികളെ പ്രയാസങ്ങളും ദുരിതങ്ങളും ബാധിക്കുമ്പോൾ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് പ്രതിഫലമായി സ്വർഗമല്ലാതെ ഞാൻ യാതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. സുനൻ ഇബ്നു മാജ 1597 നമ്പർ. അതൊരു മുസീബത്ത് ഉണ്ടാകുന്നതിന്റെ തുടക്കത്തിൽ തന്നെ ക്ഷമിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് എന്താണുള്ളത് എന്നാ നബി ഓഫർ ചെയ്യണത്, സ്വർഗമാണ് എന്നാണ്. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കണ എല്ലാ ആളുകളോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, സ്ത്രീകളും പുരുഷന്മാരും മക്കളൊക്കെ ഓർത്തെടുക്കേണ്ടതും ജീവിതത്തിൽ പാലിക്കേണ്ടതും, ജീവിതത്തിൽ ബാധിക്കുന്ന മുസീബത്തുകൾ എന്തായാലും ശരി, അവിടൊക്കെ നമ്മള് സ്വീകരിക്കേണ്ട നിലപാട് അള്ളാഹുക്ക് വേണ്ടി ക്ഷമിക്കുക എന്നുള്ളതാണ്. ഒരു വാക്കുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളാഹി അൽ ഹറാനി അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, റിളയെ കുറിച്ച് പറഞ്ഞു, നൗആനി, രണ്ട് ഇനമുണ്ടെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഒന്ന് വാജിബാണ്, മറ്റൊന്ന് മുസ്തഹബാണ്. ഈ മുസ്തഹബാണെന്ന് പറഞ്ഞതിനെ കുറിച്ച് തന്നെ വാജിബാണെന്ന് അഭിപ്രായം പറയുന്നവരുണ്ട്. അതിലൊന്നെന്ന് വെച്ചാല് മിനദ്ദുല്ലി വൽ മറം, രോഗം നിന്ദ്യത പോലുള്ള വല്ലതും നിന്നെ ബാധിച്ചാൽ നീ അതിൽ ക്ഷമിക്കണം. എന്നിട്ടത് മുസ്തഹബാണ്. ചിലർ പറയേണ്ടത് എന്താണ്, അത് വാജിബാണ്. എന്നിട്ട് അദ്ദേഹം തന്നെ പറയാണ്, ക്ഷമിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനമായത്. അപ്പോ ജീവിതത്തിൽ ബാധിക്കുന്ന പ്രതിസന്ധികളിൽ ക്ഷമിക്കാൻ കഴിയുക അള്ളാഹിന്റെ അടുത്തുള്ളതാണ്, അതുകൊണ്ട് തൃപ്തിപ്പെടാൻ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ രോഗം വന്നാല് ഒരു ചികിത്സയും വേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും മുസീബത്ത് ബാധിക്കുമ്പോൾ അതിന് പ്രതിവിധികളായിട്ട് ഭൗതികമായിട്ട് അള്ളാഹ് പറഞ്ഞ അസ്ബാബുകളും സ്വീകരിക്കേണ്ടെന്നല്ല. പിന്നെയോ അതിൽ ആദ്യം നമ്മൾ സ്വീകരിക്കേണ്ട വിഷയം എന്താ വെച്ചാല്, ഇന്നാ ലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന കേവല വാക്കല്ല, ആ വാക്കുൾക്കൊള്ളുന്ന ആശയമനുസരിച്ച് ജീവിതമാണ്. അല്ലാഹു തആല നമുക്കതിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല ജീവിതത്തിലുടനീളം ക്ഷമിക്കാൻ റബ്ബ് തൃപ്തിപ്പെടുന്നിടത്തൊക്കെ, റബ്ബ് പറഞ്ഞ കാര്യത്തിലൊക്കെ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ക്ഷമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات
والمسلمين والمسلمات الأحياء منهم الأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.